മഹാദുരന്തത്തിൽപ്പെട്ട് സർവ്വതും തകർന്നവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാർ. മുണ്ടക്കയിലെ ദുരിതബാധിതർ ഉരുൾപൊട്ടി ഒരു മാസം തികയും മുൻപേ താൽക്കാലിക പുനരധിവാസത്തിന്റെ അവസാന കടമ്പയും താണ്ടുകയാണ്. 19 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 967 കുടുംബങ്ങളെയും വാടക വീട്ടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റി പാർപ്പിച്ചു. ക്യാമ്പിൽ നിന്ന് ബാക്ക് ടു ഹോം കിറ്റുകൾ നൽകിയാണ് സർക്കാർ അവരെ യാത്രയാക്കിയത്. ഫർണിച്ചർ, ഷെൽട്ടർ, കിച്ചൺ, ക്ലീനിങ് കിറ്റുകൾ എന്നിവ വെവ്വേറെ നൽകി. അളവനുസരിച്ച് വസ്ത്രങ്ങളും നൽകി. മിക്സി, കുക്കർ, പാത്രങ്ങൾ, ബക്കറ്റ്, ബെഡ്ഷീറ്റ്, സോപ്പ്, ചൂൽ, ബാഗ്, പലവ്യഞ്ജനങ്ങൾ, പാത്രങ്ങൾ, പായ എന്നിവ അടങ്ങുന്നതായിരുന്നു ബാക്ക് ടു ഹോം കിറ്റുകൾ. ഇനി ക്യാമ്പിൽ അവശേഷിക്കുന്നത് 16 കുടുംബങ്ങൾ മാത്രമാണ്. ഇവർക്കും വീടുകൾ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു. 27 പുനരധിവാസം പൂർണ്ണമാകും. വീടുകൾക്ക് 6,000 രൂപ വീതം മാസം സർക്കാർ വാടക നൽകും. ബന്ധു വീടുകളിലേക്ക് മാറിയവർക്കും ഈ തുക ലഭിക്കുന്നതാണ്. ദുരന്തത്തിനിരയായവർക്ക് ഇതുവരെ 6 കോടിയിലധികം രൂപ സഹായം നൽകി. അടിയന്തര സഹായമായി 10,000 രൂപയും ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കും 10,000, മരിച്ചവരുടെ ആശ്രിതർക്ക് 6,00,000 എന്നിങ്ങനെയാണ് അനുവദിച്ചിട്ടുള്ളത്. ദുരിതബാധിത കുടുംബങ്ങളിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ ഒരു മാസത്തേക്ക് ഉപജീവന ഭത്തയും നൽകി തുടങ്ങി. 539 കുടുംബങ്ങളിലെ 1,078 പേർക്കാണ് ഈ തുക കൈമാറിയത്. ഗുരുതരമായി പരിക്കേറ്റ 28 പേർക്ക് 17,00,000 രൂപ വീതമാണ് നൽകിയത്. വിവിധ കമ്പനികൾ പങ്കെടുപ്പിച്ച് ദുരിതബാധിതർക്കായുള്ള മേപ്പാടിയിൽ വെള്ളിയാഴ്ച നടത്തിയ തൊഴിൽ മേളയിലൂടെ 59 പേർക്ക് സ്വന്തമായ ഒരു തൊഴിലും സർക്കാർ ഉറപ്പാക്കി. രക്ഷാപ്രവർത്തനവും പുനരധിവാസവും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനായത് സർക്കാരിന്റെ വലിയ നേട്ടമാണ്.